ഹലോ ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ചുങ്ക ജ്വല്ലറി സ്വയംവരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഹന്ന ആൻഡ് ജാസിം ഇവരുടെ വെഡിങ് വിശേഷങ്ങളാണ്. സോ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു നിക്കാഹിന്റെ വിശേഷം കാണാൻ പോകുന്നത്. ഏതായാലും ഹന്ന ആൻഡ് ജാസിം ഇവരെ മീറ്റ് ചെയ്യാം, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഹന്ന ഡ്രസ് ചെയ്ത് ഫൈനലി കണ്ടപ്പോ? ആ, നല്ല ഭംഗിയുണ്ടായിരുന്നു. കാര്യം ഇത്രയും ഓടിയതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യത്തിന് രക്ഷപ്പെട്ടു കേട്ടോ, ഏത് കടയിൽ പോയാലും ഒരാളെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കും. ആ ചേട്ടനും ഈ ചേച്ചിയും എല്ലാ ഫോട്ടോസും. പക്ഷെ ആ ചേട്ടനും ആ ചേച്ചിക്ക് അവാർഡ് കൊടുക്കേണ്ടി വരും ഇത്ര സഹിക്കുന്നതിന്. സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും ഞങ്ങൾ മെറിറ്റസിലാണ് ചെയ്തത്. അവിടെ ചിത്ര എന്ന് പറയുന്ന കുട്ടിയുണ്ട്. നമ്മളിങ്ങനെ ഫോട്ടോസ് കാണിച്ച് കാണിച്ച് ഇങ്ങനെ ഈ കുറെ സ്റ്റേജ് ഫോട്ടോ കാണിക്കും. അവസാനം ഒരു സ്റ്റേജ് സെലക്ട് ചെയ്തു, കുറെ ഫോട്ടോസ് കാണിച്ചു. അപ്പം അൽസാജിലായിരുന്നു. അപ്പം അൽസാജിലെ സ്റ്റേജ് വലുതായിരുന്നു. അപ്പം മിക്ക കാണിക്കുന്ന അവർ കാണിക്കുന്ന മിക്ക ഡിസൈൻസും സ്റ്റേജിന് സ്യൂട്ട് ആവത്തില്ല. അങ്ങനെ കുറെ അവസാനം സ്റ്റേജ് സെലക്ട് ആയിട്ട് പിന്നെ അതിൽ ഏത് ഫ്ലവേഴ്സാണ് വെക്കണം, ഫ്ലവേഴ്സിന് ഏത് കളറാണ്, ലൈറ്റിംഗ് ഏത് കൊടുക്കണം, ഈ ലൈറ്റിംഗ് കൊടുത്ത ഫോട്ടോ, അങ്ങനെ അങ്ങനെ കുറെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ചിത്ര എന്നടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹന്ന ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പം അവർ കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. അതേപോലെ തന്നെയായിരുന്നു. പറഞ്ഞല്ലോ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യണം. എന്തായിരുന്നു ഫൈനലി ഡിസൈഡ് ചെയ്തത്? ഓക്കെ, ഞാൻ വിചാരിച്ചത് ഫോട്ടോയ്ക്ക് നന്നായിട്ട് വരാം, സ്റ്റേജ് ഫോട്ടോയ്ക്ക് നന്നായിട്ട് വരാം, അതാണ് ഞാൻ മെയിനായിട്ട് വെച്ചത്. പിന്നെ ഒരു വെക്ടർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അവരുടെ മെറിറ്റസിൻ്റെ പുതിയൊരു ഡിസൈനാണ് വെക്ടർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. അത് നല്ലതായിരുന്നു. പിന്നെ എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ്, ഞാൻ കസിൻ അറിയാം മെറിറ്റസ്, അങ്ങനെ കസിൻ വഴിയാണ് ഞാൻ പോയത് മെറിറ്റസ് എടുക്കാൻ. ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ബിക്കോസ് എന്തോരം ഫോട്ടോസ് കണ്ടാലും നമ്മുടേതായ സ്റ്റേജ് ചെയ്യുമ്പം ലൊക്കേഷൻ സൈസ് ഒക്കെ വെച്ച് നമുക്ക് വേറെയാണ്. ഫൈനലി അത് കണ്ടപ്പോൾ എങ്ങനെ? ഞാൻ ചിത്രയെടുത്ത് പറയുന്നുണ്ടായിരുന്നു, കൂടുതലും ഞാൻ ചിത്രയും വാട്സാപ്പ് വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നത്. ചിത്ര പറയുന്നുണ്ടോ ഒരു ദിവസം അവിടെ വരണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോയി. അവിടെ പോയി അപ്പം പറഞ്ഞു സ്റ്റേജ് ഈ ഭാഗം ഇത്രയും കവറാവും. അൽസാൻ്റെ സ്റ്റേജ് തോന്നുന്നു 60 feet സംതിങ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഈ 55 feet നമ്മുടെ ബാക്ക് ഡ്രോപ്പ് കവർ ആവുന്നുണ്ട്, സൈഡിൽ ഇത്രയും പോർഷൻസ് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റ് കൊടുക്കുന്നു, ഈ ലൈറ്റ്. അപ്പം അവർ വേറെ വീഡിയോസൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, വീഡിയോസിൽ ഈ ലൈറ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, ഫോട്ടോസിൽ ഈ ലൈറ്റ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ളതെല്ലാം അവർ കാണിച്ചു തന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഞാനൊരു ആദ്യം ഒരു ഗോൾഡൻ ലൈറ്റാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തലേ ദിവസം വരെ ഒക്കെ ഗോൾഡൻ, പിന്നെ ഗോൾഡൻ ലൈറ്റ് അല്ല, ലൈറ്റ് ഗോൾഡൻ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളെ സോഫ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ അവർ കുറേ ക്രിസ്റ്റൽ ഹാങ്ങിങ് ആണ് പറയുന്നത്, അതിൻ്റെ അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ്. അപ്പം അതാണ് ഫുൾ ഫൈനലായിട്ട്. തലേ ദിവസം ആയപ്പം ചിത്ര എനിക്ക് മെസ്സേജ് ചെയ്തു, ഹന്ന അത് ചിലപ്പം ശരിയാവത്തില്ല, ക്രിസ്റ്റൽ ഹാങ്ങിങ് ഫോട്ടോ നേരിട്ട് നല്ല ഭംഗിയായിരിക്കും, ഫോട്ടോയ്ക്ക് ചിലപ്പം ആവത്തില്ല. അങ്ങനെ ആ ക്രിസ്റ്റൽ ഹാങ്ങിങ് ഉള്ള സ്ഥലത്തും കൂടെ വെക്ടർ ഡിസൈൻ ആക്കി. അപ്പം ഫോട്ടോയ്ക്ക് നന്നായിരുന്നു അത്. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൽ ഇനിയൊരു ചെറിയ ബ്രേക്ക്. സ്വയംവരം വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംവരം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹന്ന ആൻഡ് ജാസിം ഇവരുടെ വെഡിങ് വിശേഷങ്ങളാണ്. ആദ്യമായിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ അത് ചെയ്യണമെങ്കിൽ കുറച്ച് റിസ്കിയാ, കാരണം നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ റിസ്ക് ഒക്കെ ആയിട്ട് ഒരു വെഡിങ് പ്ലാനിങ്ങിന്റെ ഫുൾ കാര്യങ്ങൾ പഠിച്ചല്ലേ. ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു? എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് സ്റ്റേജ് ചെയ്യുന്നത് തന്നെയായിരുന്നു. കാര്യം ഞാൻ അതിന് കുറെ സമയം എടുത്തു. സിമ്പിളായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതായാലും ആ ഒരു കാര്യത്തിൽ ലക്കിയാണ് കേട്ടോ, കാരണം ഒരാളിങ്ങനെ എല്ലാം നോക്കാനുള്ളപ്പം സമയം മാത്രം കൊടുത്താൽ മതി. പിന്നെ വേറെ സൂഫി ഡാൻസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്റെ കിംസിലെ ഒരു ടീച്ചറുണ്ട്, നഴ്സിംഗ് കോളേജ് ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചർ വഴിയാണ് ഞാൻ ഡയറക്റ്റ് കൊറിയോഗ്രാഫറിനെ വിളിച്ച് അറേഞ്ച് ചെയ്യുക ചെയ്തത്. അപ്പൊ ഇവന്റ് കൊടുത്തിട്ട് ഇവന്റിനല്ല കൊടുത്തത്.
അപ്പം ഞാൻ ഡാൻസിനെ ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തു. അവസാനം അവർ വിളിച്ച് തുടങ്ങി, ഓക്കെ ഞങ്ങൾ എവിടെ കൂടിയാണ്, ഞാൻ ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ, ഞങ്ങൾ എവിടെ കൂടിയാണ് എൻട്രൻസ് ഞങ്ങൾ എവിടെ കൂടിയാണ്, ബ്രൈഡിൻ്റെ എൻട്രൻസ് എവിടെ കൂടിയാണ്, ഗ്രൂം എപ്പോൾ വരും, സമയങ്ങളൊക്കെ. അവസാനം ഞാൻ മേക്കപ്പ് ചെയ്യുന്നു, അവർ മൊബൈലിൽ വിളിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അവസാനം പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ മെരട്ടസിലെ ചിത്രയ്ക്ക് കൊടുത്തു. പിന്നെ ചിത്ര അവരെ ഡീൽ ചെയ്തു. ശരിക്കും അവർക്ക് ഇവൻ്റ് കൊടുത്ത് അത് കൊടുത്തതല്ലായിരുന്നു, പക്ഷേ എന്നിട്ടും ചിത്ര അതിനെല്ലാം ആ സമയത്ത് പിന്നെ കല്യാണത്തിന്റെ അന്ന് ചെറുക്കനോ പെണ്ണിനോ മൊബൈലേ ഉണ്ടാവാറില്ല, കാരണം മറ്റുള്ള കാര്യങ്ങള്. മേക്കപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയോ? സായി ചേച്ചി കളിയാക്കി വന്നത് മൾട്ടി ടാസ്കിംഗ് എന്നെല്ലാം പറയുന്നത്. ചേച്ചി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നു, അതിനിടയിൽ ഞാൻ ഫോൺ വിളിക്കുന്നു. മേക്കപ്പ് ചെയ്തത് സായി ചേച്ചി എന്ന് പറഞ്ഞിട്ട്, ചേച്ചിയുടെ ഗോകുലം എന്നാണ് ചേച്ചിയുടെ പാർലറിന്റെ പേര്. എൻഗേജ്മെന്റിനും ചേച്ചി തന്നെയാണ് ചെയ്തത്. അപ്പം ഞാൻ കല്യാണത്തിന് എല്ലാവരും പറയും ട്രയൽ ചെയ്ത് നോക്കാൻ പോകണം, അങ്ങനെയൊന്നും എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, കാര്യം ചേച്ചി നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് അന്ന് ട്രയൽ ചെയ്യാൻ പോയില്ല, ഹെയർ നോക്കാൻ പോയി. എങ്ങനെയാന്നുള്ളത് ഹെയർ ട്രയൽ ചെയ്യാൻ പോയി, മേക്കപ്പ് ചെയ്തില്ല. കാര്യം എനിക്ക് നല്ല റെഫറൻസസ് അതിനും കൊടുത്തിരുന്നോ, ഹെയർ ഇതുപോലെ ചെയ്യണം? ആ പിന്നെ ഞാൻ ചേച്ചിക്ക് ഫോട്ടോസൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഹെയർ സ്റ്റൈലിന്റെ ഫോട്ടോസൊക്കെ ചേച്ചിക്ക് അയച്ചു കൊടുക്കും, ഹെയർ ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ഫോട്ടോസ് അയച്ചു കൊടുക്കും കല്യാണത്തിന് അന്നായാലും. പിന്നെ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോഴും ചേച്ചിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തതായിരുന്നു, ഇതാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴും ചേച്ചി പറഞ്ഞു തന്നെ, അയ്യോ കുറച്ച് കഴിയാൻ പറഞ്ഞില്ലേ, ഫോട്ടോയിലാകുമ്പം കുറച്ച് ഡള്ളായിട്ട് തോന്നി. അപ്പം ചേച്ചി പറഞ്ഞു കുറച്ച് ബ്രൈറ്റ് ആയിരുന്നാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സസറീസ് എടുക്കാൻ പോയപ്പോഴും ചേച്ചിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിക്ക് പറയാം, ഇങ്ങനെയുള്ള ഇയറിങ്സ് എടുക്ക്, ഇങ്ങനെ നെറ്റ് ചുട്ടി ഇത് ഇങ്ങനെയുള്ള എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ സജഷൻസും തരും. കല്യാണത്തിന് നിങ്ങളുടെ മെയിൻ ചടങ്ങ് നിക്കാഹാണ്, ആ സമയത്ത് കാണാൻ പറ്റിയിരുന്നു ഈ ചടങ്ങ്? ആക്ച്വലി ഹന്ന ഓഡിറ്റോറിയത്തിൽ തന്നെ ഒരു ബ്രൈഡൽ കനോപ്പി സെറ്റ് ചെയ്തിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ഫംഗ്ഷൻ അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത്രയും ഓർഗനൈസ് ചെയ്ത് ജോലി എടുത്തിട്ട് ഇന്ന് കാണാൻ പറ്റില്ല. അത് ശരി, ഓക്കെ. പക്ഷെ സ്റ്റേജിൽ വന്നപ്പോഴല്ലേ ഹന എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അവിടെ ഇരുന്നപ്പോ കണ്ടോ? കേറി വരുന്ന വഴിയിൽ തന്നെ എന്നെ കാണാൻ പറ്റുമായിരുന്നു, ആ നോക്കിയിരുന്നു എന്നെ. ഓക്കെ, സോ എന്നോട് പറഞ്ഞു എൻട്രൻസ് ഡാൻസ് ഉണ്ടായിരുന്നു അല്ലേ രണ്ടുപേർക്കും. ഈ ആ ഒരു സമയത്ത് ആ ലൗഡ് മ്യൂസിക്, സ്പോട്ട്ലൈറ്റ് ജാസിമിന്റെ മേലെ അല്ലെ, എല്ലാ ആൾക്കാരെല്ലാം നോക്കുന്നു, എന്തായിരുന്നു ആ അപ്പോഴാണ് തോന്നിയത് എന്ന് പറഞ്ഞു? അല്ലേ, ആക്ച്വലി ആ ഡാൻസ് ഉള്ളതായത് കൊണ്ട് അത് എൻജോയ് ചെയ്ത് ഞാൻ അങ്ങ് സ്റ്റേജിൽ പോയതാണ്. പക്ഷെ ആ ടൈമിൽ ഞാൻ ടെൻഷൻ അറിഞ്ഞില്ല. ആക്ച്വലി ടെൻഷൻ കറക്റ്റ് തുടങ്ങിയത് ഹന്ന വന്നു തുടങ്ങിയപ്പോഴത്തേക്കും, അതുവരെ പ്രശ്നമൊന്നും ഇല്ല. മെയിൻ ചടങ്ങ് നടക്കുമ്പോ ഒന്നും ടെൻഷൻ ഒന്നും ഇല്ല. എന്തായിരുന്നു ആ പ്രാർത്ഥനയൊക്കെ വല്ല നേരത്തെ പഠിക്കാനുണ്ടായിരുന്നോ? അതോ പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ താലികെട്ട് അത് എല്ലായിടത്തും ഉണ്ടാവാറുണ്ടോ? അത് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണോ? എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നോർമലി എല്ലാ മുസ്ലിം വെഡ്ഡിംഗ്സിലും ഉണ്ട്. ഇപ്പൊ ഹിന്ദുസിന്റെ താലിയാണെങ്കിൽ ഒരു ഓം എഴുതും, ക്രിസ്ത്യൻസിന്റെ ക്രോസ് ഉണ്ട്. നിങ്ങളുടെ താലി അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല, ഒരു ലെയർ ചെയിൻ ആണ് ഇട്ടത്, ചെയിൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പെൻഡന്റ് അങ്ങനെയൊന്നുമില്ല. പെൻഡന്റ് ഒന്നുമില്ല. ഇല്ല, ഓക്കെ. അല്ല ഇപ്പൊ ഞാൻ കൊടുത്ത താലി അതും ചെയിൻ അല്ലായിരുന്നു, ലെയർ ത്രീ ലെയർ ആയിട്ട് മാല പോലെ ചെയ്തത്. കാര്യം അതാകുമ്പം ഹന്നയുടെ ഡ്രസ്സുമായിട്ട് കുറച്ചൊരു മാച്ച് ആവും, മറ്റേ ഓടായിട്ട് തോന്നുന്നു വിചാരിച്ച് ഇതാ എടുത്തത്. ഇത് മറ്റേ ഇതിനൊരു പേരുണ്ടോ എന്തെങ്കിലും? അതിന്റെ ഒരു മെഹർ കൊടുക്കൽ അതിനാണ് താലി നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ആരാണ് നിങ്ങളുടെ വെഡിങ് വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി ചെയ്തത്? സോൾ ബ്രദേഴ്സ്, അരുൺ സോൾ. അരുൺ സോൾ, ഓക്കെ. ഈ എല്ലാ കാര്യത്തിനും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പൊ ഇതില് സെലക്ഷനും വലിയ റിസർച്ച് ചെയ്തായിരുന്നു? കാര്യം എൻഗേജ്മെന്റിന് ഇവിടെ അവർ തന്നെയാണ് ചെയ്തത്, സോൾ ബ്രദേഴ്സ് തന്നെയാണ് ചെയ്തത്. അപ്പം ഇഷ്ടപ്പെട്ടു, അങ്ങനെ വെഡിങ്ങും
ആക്ച്വലി എന്റെ കസിന്റെ വെഡിങ് ഫസ്റ്റ് ചെയ്തത് സോൾ ബ്രദേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് എന്റെ വെഡിങ്ങും സോൾ ബ്രദേഴ്സിനും ഒരേ ഫോട്ടോഗ്രാഫി ആവുമ്പോൾ ഉള്ള ഉപയോഗം ഒറ്റ ടൈം പോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഡിഫറെന്റ് ആംഗിൾസിൽ ഫോട്ടോ കുറെ കിട്ടും, അങ്ങനെ കുറെ ഉപയോഗമുണ്ട്. പിന്നെ ഇവര് എനിക്ക് തോന്നുന്നു സ്റ്റേജ് കവർ ചെയ്ത് ഫംഗ്ഷൻ ആർക്കും കാണാൻ പറ്റാതാവത്തില്ല, സ്റ്റേജ് കവർ ചെയ്ത് ഇന്ന് ഫോട്ടോ എടുക്കത്തില്ല. അല്ല നോർമലി ഇവര് ചെയ്യുന്നത് എന്റെ കസിന്റെ വെഡിങ്ങും അൽസാജിൽ തന്നെയായിരുന്നു. അപ്പം ഇവര് നോർമലി ബാക്കിലോട്ട് ഇറങ്ങി നിന്നാ ചെയ്യുന്നത്, അപ്പം സ്റ്റേജ് വിസിബിൾ ആണ് എല്ലാവർക്കും. അപ്പം അതൊരു പ്രത്യേകത ആയിരുന്നു, കാര്യം നോർമലി എല്ലായിടത്തും ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റേജ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഹന്ന ആൻഡ് ജാസിം ഇവരുടെ വെഡിങ് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ചെയ്തത് ട്രിവാൻഡ്രത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സോൾ ബ്രദേഴ്സ് ആണ്. സോ സോൾ ബ്രദേഴ്സിന്റെ ടീമിന് ഇവരുടെ വിവാഹത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഹായ്, ഞാൻ ആശ, അരുൺ സോളിന്റെ വൈഫാണ്, സോൾ ബ്രദേഴ്സിന്റെ മാനേജറാണ്. ഹന്നയും ജാസ്മിന്റെയും വെഡിങ് ഞങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കസ്റ്റമറാണ് അവർ. ഒത്തിരി ബ്രൈഡും ഗ്രൂമും ഞങ്ങളായതുകൊണ്ട് അവർക്ക് ഒത്തിരി റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി അവർക്ക് കാൻഡിഡ് ഫോട്ടോസാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത്. അതെല്ലാം നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് കവർ ചെയ്യാതെ നോക്കണമെന്ന് അവർ ഒരു മെയിൻ റിക്വയർമെൻ്റ് ആണ്. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നല്ലൊരു ഔട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹന്നയ്ക്കും ജാസിമിനും എൻ്റെ ആശംസകൾ. ഹന്ന ആൻഡ് ജാസിം ഇവരുടെ നിക്കാഹ് നടന്നത് കഴക്കൂട്ടത്തുള്ള അൽസാജ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. സോ ഹന്ന എന്ന് പറഞ്ഞാൽ അവരൊരു ഓൾറൗണ്ടറായിരുന്നു. എല്ലാ കാര്യത്തിലും ഹന്നയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു ദിവസം അവർ സ്പെഷ്യലായിട്ട് ഇവരുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ സ്പെഷ്യൽ ഡാൻസ് എൻട്രി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു. റിലേറ്റീവ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജിനും ഡെക്കറേഷനും ലൈറ്റിങ്ങിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തിരുന്നു. അന്ന് എന്താ അവിടെ ശരിക്കും നടന്നതെന്ന് നമുക്ക് കാണണ്ടേ? ലെറ്റ്സ് സീ. എന്താണ് പ്രോംപ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പോസ്റ്റ് വെഡിങ് ചെയ്ത് കളയാന്ന് പറയാൻ? കുറച്ചുകൂടി ഫോട്ടോസ് കിട്ടാൻ, കുറച്ചുകൂടി ഇഷ്ടമാണ് മെമ്മറീസ് കളക്ട് ചെയ്യാനായിട്ട്. നൈസ്. അപ്പൊ കോസ്റ്റ്യൂംസും മേക്കപ്പ് അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കുറെ കാഷ്വൽ ഡ്രസ്സസ് മാറി മാറി. വളരെ ഐ തിങ്ക് ഹന മേക്സ് വെരി കംഫർട്ടബിൾ അല്ലേ? എനിക്കത് എനിക്ക് സംസാരിക്കേണ്ടേ വരത്തില്ല. ജാസ്മിന്, ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു. ഈ ഹന പറയാത്തതായിട്ട് വേറെ എന്താണ് കല്യാണത്തിന്റെ വിശേഷം സ്പെഷ്യൽ ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്? വേറെ ഹന്ന പറയാത്തതായിട്ട് ഇപ്പൊ വിശേഷം വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പം എന്താ പറയാ, ഒരു കൊല്ലം കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞു. ഹന്ന ഡിസ്കവറിങ് ഹന്ന അല്ലേ? ഓരോ ദിവസവും എല്ലാം നമുക്ക് മനസ്സിലാവത്തില്ല. ഓരോ ദിവസവും ഒരു നിമിഷം സ്പെൻഡ് ചെയ്യുമ്പോൾ ആസ് എ മെസ്സേജ് എന്തായിരിക്കും ഹന്നനോട് പറയാനുള്ളത്? ആദ്യം കണ്ട മുതലാവാം, അല്ലെങ്കിൽ ഇനിയുള്ള ലൈഫിനെ കുറിച്ചാവാം, എന്തായിരിക്കും? ഞാനൊരു ഇപ്പൊ ചോദിച്ചാൽ എന്തായിരിക്കും ഹന്നനോട് പറയാത്ത ഒരു കാര്യം പറയാനുള്ളത്? അല്ല, ഇപ്പം ഇങ്ങനെയാണോ അതേപോലെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹന്ന ഇതുപോലെ ഏതായാലും നിങ്ങളോട് സംസാരിച്ചിട്ട് നമുക്ക് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്സ് കിട്ടും. നമുക്ക് തന്നെ മനസ്സിലാവും ഇവർ നല്ല കമ്പാറ്റബിൾ ആണ്. സോ എനിക്ക് ആ ഒരു വെരി ഗുഡ് ഫീലിംഗ് തോന്നി നിങ്ങളോട് സംസാരിക്കുമ്പം.
കൺഗ്രാറ്റുലേഷൻസ്. സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഔട്ട്ഡോർ ഷൂട്ടിന് പോവാം. ഔട്ട്ഡോർ ഷൂട്ട് അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ കുറിച്ച്, ബഹറിൻ, അബുദാബി, ബാക്ക് അല്ലേ, പിന്നെ വല്ലപ്പോഴും നാട്ടിലേക്ക് നാട്ടിലേക്ക്. So nice talking to both of you. Hanna and Jasim, ഇവരുടെ വെഡിങ് വിശേഷങ്ങളാണ് കേട്ടത്. ശരിക്കും ഹന്ന പറഞ്ഞതുപോലെ ഒരു കല്യാണത്തിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് ആ ഒരു പ്രോസസ്സിൽ പോകുന്ന ആ ഒരു ഫാമിലിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ നമുക്ക് കുറേ ഐഡിയാസും ടിപ്സും ഒക്കെ കിട്ടിക്കാണും. സോ നിങ്ങളും ഇതെല്ലാം നിങ്ങളുടെ കല്യാണം പ്ലാൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ്. ബൈ.